വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെയർ പാക്കുമായിട്ടാണ്. ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ പാക്കാണ് വീക്കെൻഡിലോ മന്തിലിയോ എപ്പോഴാലും യൂസ് ചെയ്താൽ മതി. നമ്മുടെ ഫ്രീ ടൈം ഇത് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഈ നൈറ്റിൽ ചെയ്യുമ്പോഴാണ് ഇച്ചിരി കൂടെ നല്ല. രാവിലെ ചെയ്യുമ്പോഴും കുഴപ്പമില്ല, പക്ഷേ ജോലിയൊക്കെ ചില ആൻറ്റിമാർ ചേച്ചിമാർ എൻ്റെ പ്രായമുള്ളവർ എനിക്കും കൊച്ചു പിള്ളേർ എല്ലാവർക്കും ചെയ്യാൻ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ എനിക്ക് കുറേ ഹെയർ ടിപ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്യുന്നതാണ്, ഞാൻ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ കടയിൽ നിന്ന് മേടിക്കുന്നതല്ലേ, ഞാൻ വീട്ടിൽ നിൽക്കുന്നതായിട്ടുള്ള കാര്യങ്ങളും പിന്നെ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മുടെ അടുക്കളയിൽ ആവശ്യമുള്ള കുറേ കാര്യങ്ങൾ, ഇത് നമ്മുടെ ഫുഡിൽ നിന്ന് വരെ എടുക്കാൻ പറ്റുന്ന കുറേ ടിപ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് അങ്ങനെ കുറേ ഉണ്ട്, അതിനകത്ത് ഒരെണ്ണം നമുക്ക് പരിചയപ്പെടുത്താം. വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഏത് പാക്ക് യൂസ് ചെയ്യുന്ന ഓരോ ആയിക്കോട്ടെ, കൂടിയില്ല ഈ കെട്ട് ഈ കെട്ടും ചിലവർ കൂടിയെല്ലാം കൂടെ ഈ നമ്മുടെ പിടിച്ചെടുത്താണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് കുഴപ്പം എന്താണെന്ന് അറിയുന്നത്. ഈ മുടി ഇവിടെ നല്ല ഇവിടെ ഇവിടെ നിന്നുള്ള മുടികൾ ചിലപ്പോൾ വിട്ടുപോകാറുണ്ട്. അതിനും അതിനേക്കാട്ടും നല്ലൊരു ഇതാണ് നമ്മുടെ മുടി ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഡിഫറൻസിലോട്ട് ഇട്ടിട്ട് ഈ ബാക്കിൽ നിന്ന് അതുപോലെ കുറച്ച് മുടി എടുക്കണം. കുറച്ച് മുടി എടുത്തിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചെയ്യണം. അങ്ങനെ നമ്മുടെ ഈ ബാക്കിൽ കാണുന്ന മുടി വെക്കുന്നതോ നല്ലതായിരിക്കും. ഇങ്ങനെ ചെയ്യുന്ന എന്തിനാണെന്ന് അറിയാം. ഇപ്പം നമ്മൾ കുറച്ച് മുടി എടുത്ത് ഇപ്പോൾ ഈ മുടി നമ്മളിങ്ങനെ വലിക്കുന്നു. നല്ല ഇവിടെ നമ്മൾ ഈ തലയുടെ ബാക്കിൽ നല്ല സ്ട്രോങ് ആവും. ഈ മുടി അത് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി ചേട്ടാ ഒരുപാട് ഇങ്ങനെ ഇങ്ങനെ ചെട എടുക്കുന്നത് ഞാൻ സാധാരണ ഇങ്ങനെ ചെട എടുക്കണം. എന്നിട്ട് ഇങ്ങനെ ബാക്കിലോട്ട് ബാക്കിലോട്ട് ഇട്ട് കൊടുത്താൽ ചെട പെട്ടെന്ന് കഴിയുകയും ചെയ്യും. ഇല്ലാതെ എല്ലാം കൂടെ ഒരുമിച്ച് മുടി എല്ലാം കൂടെ പറിച്ച് കളയുന്നതിനും നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇവിടുന്നേ എടുക്കുമ്പോഴുണ്ടല്ലോ നല്ല കണ്ടോ ചെടയൊക്കെ പെട്ടെന്ന് നടത്തുന്നത്. എന്നിട്ട് ഇങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ചെട എടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ എടുക്കുമ്പോഴും നല്ല രീതിയിൽ നമ്മൾ ഒരുപാട് നേരം ഷീപ്പാൻ നോക്കണം. ഷീപ്പിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇതുപോലുള്ള ഷീപ്പിനകത്ത് നിന്ന് ഷീപ്പ് ചെയ്യാനല്ലേ. കാര്യം നമ്മുടെ ഈ തലയോട്ടിക്കകത്തുണ്ടല്ലോ ഷീപ്പ് കുമ്പോഴത്തേക്കും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും. അപ്പം നല്ല ഈ ഈ സൈഡിലെ ഇങ്ങനെ അങ്ങോട്ട് എടുക്കണം. ഈ സൈഡിലൊക്കെ നല്ല ചെടയാണ് കേട്ടോ. എന്നിട്ട് മുടിയുടെ ഒരു ഇതൊക്കെ ഭംഗിയൊക്കെ കുറേയൊക്കെ പോയി കിടക്കും. കുറേ ദിവസം ഈ രാത്രി നിങ്ങളെല്ലാവരും കാണാൻ ശ്രദ്ധിക്കണം. ഈ മുടി ഉണ്ടല്ലോ മുടി കെട്ടി വെച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ ശ്രദ്ധിക്കണം. കാര്യം മുടി കെട്ടി വെക്കാതെ കിടന്ന് ഉറങ്ങിയാൽ മുടി പല്ലലായി പോകും. പല്ലലായി പോകുന്നു മാത്രമല്ല പൊട്ടി പോകും. മുടി എപ്പോഴും കെട്ടി വെച്ചിട്ട് കിടക്കണം. ചിലവർ പറയും മുടി തിരിഞ്ഞു വെക്കരുത് പിടിച്ചു പോകും. അങ്ങനെ കേട്ടോ മുടി ഇത് എത്രയും നല്ല ഒരുപാട് നല്ലതെന്ന് വെച്ചാൽ മുടി പിന്നു കെട്ടി വെക്കുന്നത് ഏറ്റവും നല്ലത് നമ്മുടെ മുടിക്കായാലും ചെന്നിനായാലും. ഇപ്പൊ എന്റെ മുടിയില് ജര എല്ലാം എടുത്തിട്ടുണ്ട് കണ്ടോ. ഇപ്പൊ എത്ര പെട്ടെന്ന് ജര എടുക്കുന്നത് ഇതുപോലെ ചെയ്താൽ നല്ല എണ്ണിക്കും. ഈ സൈഡിൽ ഞാൻ കാണിച്ചതാ ഈ ചിലപ്പോ ഈ തുമ്പിക്ക് വന്നിട്ട് ഇത് നമ്മൾ എങ്ങനെയാ ചെയ്യണം. പിന്നെ നമ്മളെ ഈ നമ്മുടെ മുടിക്ക് വേ കൊടുക്കാറുണ്ട്. നമ്മുടെ ഈ മുടി ഈ ബാക്ക് സൈഡിലേക്ക് മുടി ചെയ്യാൻ നോക്കാം. ചീപ്പ് വെച്ച് ചീപ്പാൻ നോക്കണം. ഇവിടെ ഇങ്ങനെ ഇവിടെ നിന്ന് എപ്പോഴും ഒന്ന് ചിലവരൊന്നും ചീപ്പിടും. ഇങ്ങനെ അങ്ങോട്ട് ചീപ്പ് വെക്കുമ്പോഴത്തേനുണ്ടല്ലോ മുടി നല്ലതാണ് അവിടെയൊക്കെ. ഈ ചിലവർ പറയുമല്ലോ ഈ പേനുള്ളവരുടെ തലയിൽ മുടി കൂടുതലായിരിക്കും എന്ന്. കാര്യം എന്താണെന്ന് ആരെങ്കിലും അറിയാം. പേനുള്ളവരുടെ തലയിൽ സാധാരണ ഇങ്ങനെ തല ചൊറിയുമ്പോൾ എപ്പോഴും ചൊറിയുമ്പോൾ അവിടെ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും. പിന്നെ എപ്പോഴും ചൊറിയുമ്പോൾ അതിൻ്റെ ഒരു എത്തോ പോലെ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും പറയാറുണ്ട് കേട്ടോ. എൻ്റെ തലയിലും ഉണ്ടായിരുന്നു പണ്ട് ചെടയൊക്കെ പോയി. ഇനി നമുക്ക് നമ്മുടെ ട്രീറ്റ്മെന്റിലേക്ക് തുടങ്ങാം. വീഡിയോടെ കണ്ടാൽ കിട്ടാം. നമ്മൾ എണ്ണ ഞാൻ തലയിട്ടേക്കും കേട്ടോ. ഇനി ഏത് ഹെയർ പാക്ക് ചെയ്താലും നമ്മൾ മുടിയിൽ എണ്ണ തേച്ചിട്ട് ചെയ്താൽ നല്ലതായിരിക്കും. എണ്ണയുടെ ഗുണം കിട്ടും, ഹെയർ പാക്കിൻ്റെ ഗുണം കിട്ടും. നല്ല എണ്ണ കേട്ടോ ഇത്. ദന്തപാല എണ്ണയാണ് കേട്ടോ ഇത്. നല്ലതാണ് മുഖത്തൊക്കെ തേച്ചാൽ. ഈ മുഖത്ത് ചിലവർ പാടുള്ളവരുണ്ട്, പിന്നെ കയ്യിൽ പാടുള്ളവർ, ഈ കഴുത്തിലൊക്കെ നല്ല കണുപ്പുള്ളവർക്കൊക്കെ ഇത് തേച്ചാൽ പെട്ടെന്ന് മാറും. ഇങ്ങനെ
ആയി കെട്ടൊക്കെ ഇറത്തിട്ടത്. അടുക്കാതെ വെച്ചിരിക്കു വന്നു. കഴിയുമ്പോഴത്തേന് ഇതൊന്നും കഴുകി കളഞ്ഞാൽ മതി.